ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഒരു വലിയ സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗപ്പി ഫിഷസിന് വരുന്ന ഒരു ഡിസീസ് ആയിട്ടുള്ള ഡ്രോപ്സി എന്ന ഈ ഒരു അസുഖത്തെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്നും അതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. ഈ ഡ്രോപ്സി എന്നുള്ള ഈ ഒരു അസുഖം ഫീമെയിൽ ഗപ്പീസിനാണ് നമുക്ക് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഈ ഒരു അസുഖം ബാധിച്ച ഗപ്പീസിൻ്റെ വയറ് വളരെ ബൾജിംഗ് ആയിട്ട് വീർത്തി നിൽക്കുന്ന രീതിയിലായിരിക്കും. മാത്രമല്ല അവരുടെ ചെതുമ്പിലും നന്നായിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. പ്രധാനമായും ബാക്ടീരിയ അണുബാധ മൂലമാണ് ഈ ഒരു അസുഖം നമ്മുടെ ഈ ഗപ്പികൾക്ക് വരുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഗപ്പികളിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാറുള്ളത്. അവരുടെ രോഗപ്രതിരോധ ശേഷിയിലുള്ള കുറവാണ് ഇത്തരത്തിലുള്ള ഡിസീസൊക്കെ അവർക്ക് പെട്ടെന്ന് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമുക്ക് ഈ രോഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വയറ് ബൾജിംഗ് ആയിട്ട് വരികയും അവരുടെ ആന്തരികാവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും പിന്നീട് അവർ ചത്തു പോവുകയാണ് ചെയ്യാറുള്ളത്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഗപ്പിയുടെ ആ രൂപത്തിലായിരിക്കും ഇവരുണ്ടാവുക. തുടക്കത്തിൽ ഈ രോഗം നിർണയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് വിജയകരമായൊരു ചികിത്സയ്ക്ക് സാധ്യത ഇല്ല എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വീർത്തി നിൽക്കുന്ന വയറ്, ബൾജിംഗ് ആയിട്ടുള്ള കണ്ണ്, ചെകിളകൾ വിളറി നിൽക്കുന്നത്, ചുവന്ന വീർത്ത മലദ്വാരം, വളഞ്ഞ നട്ടെല്ല്, ഫുഡ് എടുക്കാതിരിക്കുക, ആക്റ്റീവ് അല്ലാതിരിക്കുക, വെള്ളത്തിന് മുകളിൽ അവർ എപ്പോഴും നിൽക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരുടെ ലക്ഷണങ്ങളായിട്ട്, ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ളത്. ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുപ്പികൾക്ക് ഡ്രോപ്സി എന്നൊരു അസുഖം ഉണ്ട് എന്ന്. ഇത് ബാധിക്കുക കരളിനെയും വൃക്കയൊക്കെയാണ്. അതുപോലെ ആന്തരികാവയവങ്ങൾ ഒരു ഭാഗത്തേക്ക് തള്ളപ്പെടും. അതുപോലെ ഗപ്പികളുടെ ചെതുമ്പിൽ ഉയർന്ന് പൊങ്ങി നിൽക്കുന്നതായിട്ടും അവരുടെ നട്ടെല്ല് വളഞ്ഞു നിൽക്കുന്നതായിട്ടും കോണാകൃതിയിൽ നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഡ്രോപ്സി എന്ന ഈ ഒരു ഡിസീസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റിയിലുള്ള കുറവാണ്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ട് അതിൽ അമോണിയയും നൈട്രേറ്റും ഒക്കെ രൂപപ്പെടുന്നതാണ്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റങ്ങളും ഈ ഒരു അസുഖത്തിന് കാരണമായിട്ട് വരാറുണ്ട്. ഗപ്പികളുടെ ടാങ്കുകൾ ഇടയ്ക്കിടെ മാറ്റുന്നത് മൂലം ഉണ്ടാകുന്ന സ്ട്രെസ് കൊണ്ടും ഈ ഒരു രോഗം വരാവുന്നതാണ്. അതുപോലെ പോഷകാഹാരക്കുറവ് കൊണ്ടും മറ്റുള്ള ഗപ്പികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ കൊണ്ടും ഈ ഒരു രോഗം വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അത് മറ്റു കുപ്പികളിലേക്ക് വ്യാപിക്കുന്നതിന് മുൻപ് അവയെ കൊന്നുകളയാനായിട്ടാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ ഒരു രോഗം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗപ്പിയെ മറ്റൊരു ടാങ്കിലേക്ക് തനിച്ച് മാറ്റുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ഗപ്പിയെ മാറ്റിയിട്ടുള്ള ആ ടാങ്കിനെ നമുക്ക് ഹോസ്പിറ്റൽ ടാങ്ക് എന്ന് വിശേഷിപ്പിക്കാം. ഈ വെള്ളത്തിലേക്ക് നമ്മൾ കല്ലുപ്പിട്ടിട്ട് ഈ ഒരു ഗപ്പിയുടെ കെയറിങ് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഒരു വെള്ളം ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് മുഴുവനായിട്ടെന്നല്ല, ഭാഗികമായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പിട്ട് തന്നെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരിക. ആ വെള്ളത്തിൽ മെഥിലിൻ ബ്ലൂ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല അവർക്ക് നന്നായിട്ട് ഫീഡ് കൊടുത്തിട്ട് അവരുടെ ആരോഗ്യം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അവരുടെ ഹോസ്പിറ്റൽ ടാങ്കിലേക്ക് ഉണങ്ങിയ വാഴയിലയും ഉണങ്ങിയ മാവിലയും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതൊക്കെ രീതിയിൽ അവരെ കെയർ ചെയ്യാൻ കഴിയുമോ അത്രയും നമ്മൾ അവരെ കെയർ ചെയ്തിട്ട് തന്നെ കൊണ്ടുവരണം. നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നതിനനുസരിച്ചാണ് പിന്നീട് അവരുടെ ആ ഒരു ആരോഗ്യം വീണ്ടെടുക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടാവുക. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ വെച്ച് നമുക്ക് ഈ ഒരു അസുഖം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗപ്പീസിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.